ഹായ് ഫ്രണ്ട്സ്, എയ്മിയുടെ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം ബീഗിൾ എന്ന് പറയുന്ന ഡോഗ് ബ്രീഡിന്റെ ഡെലിവറി വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം മോള് പ്രസവിച്ചു, കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് എത്രത്തോളം ക്ലാരിറ്റിയോട് കൂടിയിട്ട് വീഡിയോ പകർത്താൻ പറ്റിയെന്ന് പറയാൻ പറ്റില്ല. എന്നാലും എനിക്ക് സാധിക്കുന്ന രീതിയിൽ ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട്. അതിലെ ഒരു ബേബിയുടെ ഡെലിവറി വീഡിയോ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടാണ് ഒരു ഡോഗിന്റെ ഡെലിവറി നടക്കണമെങ്കിൽ അവർക്ക് നല്ല ടെൻഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരെ വീഡിയോ പ്രത്യേകമായിട്ട് കാണുക, എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്ന് മൈന മോളുടെ 63-ാമത്തെ ദിവസമാണ്. ഏകദേശം ഒരു രാവിലെ ഒരു 10 മണിയോട് കൂടി തന്നെ അവള് പ്രസവത്തിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. അപ്പം ഞങ്ങൾ അവൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന വെൽപ്പിംഗ് ബോക്സാണിത്. അതായത് പ്രസവത്തിന് നമ്മൾ കുഞ്ഞിനെ, അതല്ലെങ്കിൽ നമ്മുടെ ഡോഗിനെ സേഫായിട്ടിരുത്തുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാൻ കുറച്ച് ന്യൂസ് പേപ്പറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾ പെയിൻ കൂടി തുടങ്ങിയപ്പോൾ അതൊക്കെ വലിച്ചു പറിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ശക്തിയായിട്ട് ഇങ്ങനെ മുക്കാനൊക്കെ ആയിട്ട് തുടങ്ങുന്നുണ്ട്. നിങ്ങൾക്കതിൽ കാണാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ചിലവർ പറയാറുണ്ട് ചില ഡോഗ്സ് ഫുഡ് കഴിക്കില്ല എന്നുള്ളത്. ഇപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിലെ പോപ്പി മോള് ലാബർ ഡോഗ്, അവൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് പ്രസവിച്ചത്. എന്നാൽ ഓച്ചോ ടുട്ടോ ജൂണ് മോളോ ഒന്നും അങ്ങനെയല്ലായിരുന്നു. ഇതുപോലെ തന്നെയാണോ നമുക്ക് അറിയില്ല. മൈനയുടെ കാര്യത്തിൽ അങ്ങനെയായിരുന്നു, പക്ഷേ അവൾ ഫുഡ് കഴിച്ചില്ല. പിന്നെ അവളിങ്ങനെ ചെറിയൊരു ഡിസ്ചാർജൊക്കെ വരാൻ തുടങ്ങിയായിരുന്നു. ഇപ്പോൾ കൂടുതലായിട്ടിങ്ങനെ കിതപ്പ് നല്ലപോലെ കിതയ്ക്കാനായിട്ട് തുടങ്ങി. അതോടൊപ്പം തന്നെ ശക്തിയായിട്ട് അവൾ മുക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ഡോഗ്സിനൊക്കെ ക്ഷീണം വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഗ്ലൂക്കോസ് വെള്ളം അല്ലെങ്കിൽ ഇളം ചൂടുള്ള പാലൊക്കെ കൊടുക്കുന്നത് നന്നായിരിക്കും. ഇവള് പാല് കുടിക്കാൻ കുറച്ച് വിമുഖതയുള്ളതുകൊണ്ട് ഞാൻ ഗ്ലൂക്കോസ് വെള്ളം തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തിരുന്നത്. ഇപ്പം ചെറുതായിട്ട് ആ ലിക്വിഡ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് വന്നു തുടങ്ങി, ശക്തമായിട്ട് മുക്കുന്നത് തുടങ്ങി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഡോഗ് ബ്രീഡേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ടെൻഷനുള്ള ഒരു സമയമാണ് ഡോഗ്സിൻ്റെ പ്രഗ്നൻസി കാലഘട്ടം, പ്രത്യേകിച്ച് പ്രസവത്തോടടുക്കുന്ന ദിവസങ്ങൾ, പ്രസവ ദിവസങ്ങളൊക്കെ. അപ്പോൾ ആദ്യമായിട്ടൊക്കെ വീട്ടിൽ ഒരു ഡോഗിനെ വാങ്ങി, അത് ക്രോസിങ് കഴിഞ്ഞ് അതിൻ്റെ ഡെലിവറിക്ക് കാത്തു നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരുപാട് ടെൻഷൻ ഉണ്ടായിരിക്കും. കാരണം എന്താണെന്ന് അറിയില്ല. അപ്പോൾ അവർക്ക് ഒരുപാട് പ്രയോജനകരമാവുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട്, നിങ്ങൾ ക്ഷമിക്കണം. അങ്ങനെ നമ്മുടെ മൈന മോള് വീണ്ടും ആ ഒരു കിതപ്പ് കൂടി വരുന്നു. അതുപോലെ തന്നെ അവൾ 2-3 പ്രാവശ്യം ഇങ്ങനെ ഛർദ്ദിക്കുന്നുണ്ട്. നോക്കൂ, ഇപ്പം നിങ്ങൾക്ക് കാണാം, ഒരു ഇളം പച്ച നിറത്തിലുള്ള ഒരു ലിക്വിഡ് അവളുടെ വെജൈനയിലൂടെ യോനിയിലൂടെ പുറത്തേക്ക് വന്നു. ഇനി ഒരു 30-45 മിനിറ്റ്സ് ഉള്ളിൽ തന്നെ നമുക്ക് ഉണ്ണി വരണം. ഫസ്റ്റ് ബേബി വന്നിരിക്കണം, അതിലെ ഒരു സമയം വൈകാൻ പാടില്ല. കാരണം ഈ പൊട്ടി വന്നിട്ടുള്ളത് ആ കുഞ്ഞ് കിടന്നിരുന്ന അമ്നിയോട്ടിക് ദ്രവം അല്ലെങ്കിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ആ കുഞ്ഞിനെ അവിടെ ശ്വസിച്ച് നിൽക്കാനായിട്ടുള്ള ഓക്സിജൻ ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഡെലിവറി നടക്കും, ഒരു 30-45. അപ്പോൾ നമ്മൾ മൈനയെ കാണിച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ മണ്ണൂത്തി വെറ്റിനറി ഹോസ്പിറ്റലാണ് തൃശ്ശൂർ. അപ്പോൾ നമുക്കൊരു പാനൽ ഡോക്ടേഴ്സ് നമ്മുടെ സപ്പോർട്ടിനുണ്ട്. എന്ത് സമയത്തും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്കും അലേർട്ടായിട്ട്, അതായത് പി ജി സ്റ്റുഡൻസ് ആയാലും അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സ് ആയാലും പ്രൊഫസേഴ്സ് ആയാലും എല്ലാവരും വളരെയധികം കണ്ണിങ്ങോടുകൂടി, എയ്മി എന്തായി, കുഴപ്പമൊന്നുമില്ലല്ലോ, ശരിക്കും നമ്മളൊരു കുടുംബത്തിലെ അംഗം പോലെയാണ് അവർ നമ്മളെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞില്ലായിരുന്നു എനിത്തിങ് എന്തെങ്കിലും ബുദ്ധിമുട്ട് നിനക്ക് തോന്നും, ഫീൽ ചെയ്യുകയാണെങ്കിൽ നീ അവളെയും കൊണ്ട് ഉടനെ വരണട്ടോ എന്ന്. അപ്പോൾ ഈ ഒരു ഫ്ലൂയിഡ് പൊട്ടി, അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്താണെന്നുള്ളത്. അപ്പോൾ സമയം നമ്മൾ നോക്കുന്നുണ്ട്, പക്ഷേ അധികം വൈകാതെ തന്നെ മോള് 9:30-ക്കാണ് ആദ്യത്തെ മാവേനെ പ്രസവിക്കുന്നത്. അപ്പോൾ അത് സാധാരണത്തെ പോലെ തന്നെ ശക്തമായ മുക്കലുണ്ട്, പേപ്പറൊക്കെ കീറി പറിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പേപ്പറൊക്കെ എടുത്ത് മാറ്റി, കാരണം അവൾ ആ കടിച്ച് അവൾ തന്നെ ചിലപ്പോൾ തിന്നുന്ന് വരും. ഞാൻ അങ്ങനെയൊക്കെ കാണിക്കുന്നത്. അവൾക്ക് ഇരിക്കണം എന്നുണ്ട്, പക്ഷെ ഇരിക്കാൻ പറ്റുന്നില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ യൂറിൻ പാസ് ചെയ്തു അവൾ.
അപ്പം അതൊക്കെ ക്ലീൻ എന്നൊപ്പം ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു തവണ അവളൊന്ന് ജസ്റ്റ് അപ്പി പോയിയായിരുന്നു വയറ്റിന്ന്. അതായത് ആ മുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഇനി എന്താ പറയുക, ഭക്ഷണം വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് ചിലർ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ വെള്ളം കുടിക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വീഡിയോയിൽ ശക്തിയായിട്ട് ഇങ്ങനെ പുറം കുനിച്ച് മുക്കുന്നത്. ശരിക്കും ഇങ്ങനെ ഒരു അവസ്ഥയാണ് പ്രസവത്തോടടുക്കുമ്പോൾ കാണാൻ പറ്റുക. കണ്ടോ, പുറം കുനിച്ച് മുക്കുന്നു, ബേബി വരാറായിട്ടുണ്ട്. കണ്ടോ, വാലൊക്കെ ഇതേ ബ്ലഡ് ചെറുതായിട്ട് ലിക്വിഡ് വരുന്നു. വാല് അവൾ ഉയർത്തി പിടിക്കുന്നുണ്ട് ഉണ്ണി വരാനായിട്ട്. ഏത് സമയത്തും നമുക്ക് പ്രതീക്ഷിക്കാം ഉണ്ണിയെ. യെസ്, ഫസ്റ്റ് ബേബി നമ്മുടെ വന്നു. ഇനി എത്രയും വേഗം നമുക്ക് ഉണ്ണിയെ ക്ലീൻ ചെയ്യണം. ഉണ്ണിയുടെ മൂക്കിലും വായിലൊക്കെയുള്ള ആ ഫ്ലൂയിഡൊക്കെ ക്ലീൻ ചെയ്താൽ മാത്രമേ ഉണ്ണിക്ക് ശരിക്കും ശ്വസിക്കാനായിട്ട് പറ്റുള്ളൂ. സാധാരണ കുറേ ഡോഗ്സൊക്കെ തന്നെ ചെയ്യൂത്, പക്ഷെ അങ്ങനെ ചെയ്യാനായിട്ട് ഇല്ല, ചെയ്യാത്ത ഡോഗ്സിൻ്റെ ബേബീസിനെ നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അവർക്ക് നമ്മൾ നക്കാനായിട്ട് കൊടുത്താൽ അവർ ക്ലീൻ ചെയ്തോളും. പിന്നെ അതുപോലെ തന്നെ അവരുടെ പൊക്കിൾ കൂടി നമ്മൾ നൂല് ഉപയോഗിച്ച് കെട്ടണം. 1 inch വലിപ്പത്തിൽ നമ്മൾ നൂല് ഉപയോഗിച്ച് കെട്ടി ആൻറ്റിസെപ്റ്റിക് ലോഷൻ, ഏതെങ്കിലും ബെറ്റാഡിനോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ആൻറ്റിസെപ്റ്റിക് ലോഷൻ നമ്മൾ അതിൽ പുരട്ടണം. അത് ഇൻഫെക്ഷൻ എന്തെങ്കിലും വരാതിരിക്കാനാണ്. ഇനി അതുപോലെ തന്നെ നല്ലപോലെ നമ്മൾ തുടച്ച് വൃത്തിയാക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ആ തുടയ്ക്കുമ്പോൾ നല്ല ശക്തിയായിട്ട് നമ്മൾ പുറം ഭാഗത്തൊക്കെ തുടയ്ക്കുമ്പോൾ ഉണ്ണി ഓട്ടോമാറ്റിക്കായിട്ട് വായ തുറക്കും. അപ്പോൾ വായിലോ മൂക്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ സ്രവങ്ങൾ ഇനിയുണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ട് സാധിക്കും. എപ്പോഴും മുൻഗണന നമ്മൾ കൊടുക്കേണ്ടത് വൃത്തിക്ക് തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻസ് ബാധിക്കുന്ന ഒരു സമയമാണ് ഈ ന്യൂ ബോൺ പപ്പീസ് എന്ന് പറയുന്നത്. അത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ശക്തിയായിട്ട് ഉണ്ണി മൂക്കൊക്കെ ചീറ്റുന്ന പോലെയൊക്കെ കാണിക്കും. ഉണ്ണി കരയുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. ഉണ്ണി കരയുമ്പോൾ അതിൻ്റെ അർത്ഥം അതിൻ്റെ വായിലും മൂക്കിലൊക്കെയുള്ള സ്രവങ്ങൾ പോയി എന്ന് തന്നെയാണ്. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം അവൾ വീണ്ടും അടുത്ത കുഞ്ഞിനെ പ്രസവിക്കാനായിട്ട് ശ്രമിച്ചു തുടങ്ങി. ചെറിയ ചെറിയ ലിക്വിഡൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള വീഡിയോസിലൊന്നും നമുക്ക് ബേബീസിനെ എനിക്ക് കാണിക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം ഇച്ചിരി കോംപ്ലിക്കേഷൻസ് ആയിരുന്നു. അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ചേച്ചി സാധാരണ ഒരു നമ്മൾ വീട്ടിൽ ഡോഗ് ഡെലിവറി നടക്കുന്ന സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള കുറച്ച് കോംപ്ലിക്കേഷൻസിനെ കുറിച്ചൊരു വീഡിയോ ഇടുമോ എന്നതിൽ. അപ്പോൾ ഞാൻ എന്തായാലും അത് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. കാരണം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് എമർജൻസി സിറ്റുവേഷൻസ് ആണ് അതിൽ പറയുന്നത്, ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ചെറിയ ബുദ്ധിമുട്ടുകൾ മൈനമോളുടെ കാര്യത്തിലുണ്ടായി. അതുകൊണ്ടാണ് എനിക്കത് വീഡിയോ ഫുള്ളായിട്ട് കവർ ചെയ്യാൻ സാധിക്കാത്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോട്ട് എഴുതി അറിയിക്കുക. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എയ്മി ഡോഗ്സിനൊപ്പം ഉണ്ടാവുക. ഓക്കെ, താങ്ക് യു.